ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണനാണ് നമുക്കൊപ്പം ഉള്ളത്. പാലക്കാട്ടെ ചൂട് അതിൻ്റെ ഉച്ചസ്ഥായിലെത്തുന്ന സമയത്താണ് വോട്ടെടുപ്പ് വരുന്നത്. തയ്യാറെടുപ്പുകൾ പൂർത്തിയായിട്ടുണ്ടോ? ചൂടിനെ നേരിടുന്നതിനൊപ്പം തന്നെ ഈ ഇലക്ഷനിലെ ചൂടും കൂടി നേരിടാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിന് തയ്യാറായി. കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം ഇടതുപക്ഷ മുന്നണി നേരത്തെ തന്നെ ചർച്ച ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കേരളത്തിലെ 20 പാർലമെൻറ്റിലെയും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയും ചെയ്തു. കഴിഞ്ഞ 27-ാം തീയതി തന്നെ സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചു. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള മറ്റ് സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിർവഹിക്കപ്പെട്ടു. പാർലമെൻ്റ് മണ്ഡല അടിസ്ഥാനത്തിലുള്ള കൺവെൻഷൻ ചേർന്ന് കഴിഞ്ഞു. അസംബ്ലി മണ്ഡല കൺവെൻഷനുകൾ പൂർണ്ണമായി. ഇനി ലോക്കൽ പഞ്ചായത്ത് ലെവലിലെ കൺവെൻഷനുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്നോ നാളെയായിട്ട് അത് തീരും. അതിനുശേഷം ബൂത്ത് തലത്തിലുള്ള എല്ലാ കൺവെൻഷനുകളും ചേരും. വിചാരിച്ച ഒരു ദിവസത്തേക്ക് തന്നെ എത്തി വോട്ടെടുപ്പ്. നമ്മൾ വിചാരിച്ചത് ഏകദേശം 22-ഓ 24-ഓ അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചത്. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മാനദണ്ഡം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ 22-23 അല്ലെങ്കിൽ ആ തീയതിയിൽ വരും. ഇപ്പോൾ 26-ാം തീയതി ആണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞത് കേൾക്കുന്നത്. ഞാൻ കണ്ട് മനസ്സിലാക്കിയില്ല, പുറമേ നിന്ന് കേട്ട ഒരു വിവരമാണ്. ഈ ഇലക്ഷൻ ചൂട് വർദ്ധിച്ചോടൊപ്പം തന്നെ ഈ വിമർശനങ്ങളും ആരോപണങ്ങളും വിവാദങ്ങളൊക്കെ ഉയരുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉയർത്തിയ ഒരു വാക്കെന്ന് പറയുന്നത് ചേലക്കരക്കാർക്ക് പറ്റിയ ഒരു അബദ്ധമാണ് കെ രാധാകൃഷ്ണൻ വിജയിപ്പിച്ചു വിട്ടത്. ഇപ്രാവശ്യം അതുകൊണ്ട് തന്നെ ആലത്തൂരിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് പാട്ടും പാടി രമ്യ ഹരിദാസിനെ പറഞ്ഞയച്ചു വിടണമെന്നാണ്. അതെ, അതായിക്കോട്ടെ, അവരെ അത് ചേലക്കരക്കാർ തീരുമാനിക്കും. ചേലക്കരക്കാർ വെറുതെയാണോ അല്ലെങ്കിൽ പിന്നെ അബദ്ധം പറ്റിയതാണെന്നൊക്കെ ചേലക്കരക്കറിയാം. ഒരു പ്രാവശ്യമൊക്കെ അബദ്ധം പറ്റാം, 5 പ്രാവശ്യം തുടർച്ചയായിട്ട് ജയിപ്പിച്ചു. അതായത് 96-ൽ 2323 വോട്ടിന് ജയിക്കുകയും 2021-ൽ തുടർച്ചയായിട്ട് ഞാൻ 4 പ്രാവശ്യം ജയിച്ചു. അതിന് ഒരു ഗ്യാപ്പ് വന്നു. പിന്നെ 5-ാമത് മത്സരിച്ചപ്പോഴാണ് 39,400 വോട്ട് കിട്ടുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോൾ അബദ്ധം പറ്റിയതാണല്ലോ. ഈ BJP ഒരു ഭയം വന്നിട്ടുണ്ടോ? വിഡ്ഢികളാണോ ചേലക്കരക്കാർ? ചേലക്കരക്കാരെ സതീശൻ അങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് കാണുന്നത്. അത്ര മോശക്കാരായിട്ട് ചേലക്കരക്കാരെ കാണണ്ട. ചേലക്കരക്കാർ അതൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ളവർ തന്നെയാണ്. ആലത്തൂരുകാരും കൂടി അത് മനസ്സിലാക്കും. അത് തീർച്ചയായിട്ടും. ആലത്തൂർ മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ നല്ലപോലെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ BJP ഒരു ഭയം വന്നിട്ടുണ്ട്, അതുകൊണ്ടാണോ ഈ CA എല്ലാം ധൃതിപ്പെട്ടിട്ട് നടപ്പാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവരെത്തിയത്? BJP പൊതുവെ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായിട്ടും വിജയിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം വന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ തീയതികളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയത്. ആരെയെല്ലാം അടർത്തിയെടുക്കാൻ കഴിയും, ഏതെല്ലാം ആളുകളെ അവരെ അമർച്ച ചെയ്യാൻ കഴിയും, അതുപോലെ ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ പ്രലോഭനം നൽകിയിട്ടോ അധികാരം കൊടുത്തിട്ടോ സമ്പത്ത് കൊടുത്തിട്ടോ ഏത് വിധേയനെയാണെങ്കിലും തെരഞ്ഞെടുപ്പ് വിജയിക്കുക എന്നുള്ള ഇനി അവസാന കൈ എന്നുള്ള നിലയ്ക്ക് നമുക്കറിയാം ഇവിടെ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള വലിയ ശ്രമം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ വർഗീയ ധ്രുവീകരണത്തിലൂടെ മാത്രമേ അവർക്കിനി രക്ഷപ്പെടാൻ കഴിയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ചെയ്യാൻ അതിനും എന്തും ചെയ്യാൻ മടിക്കില്ല. അധികാരം നിലനിർത്താൻ വേണ്ടി ഇവരെ ഏത് മാർഗവും സ്വീകരിക്കുമെന്നുള്ളതിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശരിയായ രാഷ്ട്രീയം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ വിവിധങ്ങളായിട്ടുള്ള വികസന പദ്ധതികളുണ്ട്, ക്ഷേമ പദ്ധതികളുണ്ട്, അതെല്ലാം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അത് തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിനെതിരെയുള്ള ഫൈറ്റ് നടത്തി, നിയമപരമായിട്ടുള്ള ഫൈറ്റ് നടത്തി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേതൃത്വത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റിന് മുമ്പിലേക്ക് മാർച്ച് നടത്തി, അവിടെ സമരം ചെയ്യിച്ചു. അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കുകയും ചെയ്തു. നമ്മുടെ കേരളത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഫൈറ്റായിരുന്നു. ആദ്യഘട്ടത്തിൽ മനസ്സിലാകാത്ത ആളുകൾക്ക് ആ പിന്നെ ഇപ്പോൾ കോടതി പറഞ്ഞല്ലോ കടമെടുക്കാനുള്ള സ്വാതന്ത്ര്യം പോലും കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോഴാണ് ആളുകൾ നേരത്തെ ഇടതുപക്ഷം മുന്നണി ഗവൺമെൻറ് ഇടതുപക്ഷം മുന്നണിയൊക്കെ പറയുന്നത് അബദ്ധമാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അബദ്ധമാണെന്ന് പറഞ്ഞാൽ അതാണോ അബദ്ധമല്ല എന്നല്ലോ ഇപ്പോൾ പറഞ്ഞല്ലോ കോടതി. ഇപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ 5,000 കോടി തരാമെന്നെങ്കിലും പറഞ്ഞല്ലോ, 5,000 കോടി കൊടുക്കേണ്ടതാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് പറ്റില്ല, 10,000 എങ്കിലും വേണം. 13,608 കോടി രൂപ കൊടുക്കണമെന്നാണ് പിന്നെ കോടതി തന്നെ ഒരു നിർദ്ദേശം. അപ്പം നമുക്ക് കടമെടുത്തിട്ടാണെങ്കിൽ പോലും വികസന പ്രവർത്തനവും ക്ഷേമ പ്രവർത്തനവും നടത്തണം എന്നുള്ള താല്പര്യം കൊണ്ടാണ് നമ്മൾ ഈ സുപ്രീം കോടതിയിലും കേന്ദ്ര ഗവൺമെൻറ് മുമ്പിലും ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തെ പിന്നെ എങ്ങനെയെങ്കിലും തകർക്കാൻ കഴിയുമോ എന്നുള്ള ഒരു പരീക്ഷണമാണ് നടത്തിയത്. കേരളത്തിന് വികസന പ്രവർത്തനം നടത്തണമെങ്കിൽ പൈസ വേണം, ക്ഷേമ പ്രവർത്തനം നടത്തണമെങ്കിൽ പൈസ വേണം. അപ്പോൾ ആ പൈസ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പെൻഷൻ കിട്ടാത്ത ആളുകൾ ഇടതുപക്ഷ മുന്നണിക്കെതിരായി മാറും. വികസന പ്രവർത്തനം നടത്തണമെങ്കിൽ അതും ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരായി മാറും. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ക്ഷേമ പദ്ധതികൾ ഏത് വിധേനയും നടപ്പിലാക്കണമെന്നുള്ള തീരുമാനമെടുത്തത്. അതുകൊണ്ട് ജനങ്ങളെല്ലാം ഒരു ഭയത്തിൻ്റെ പിന്നിൽ നിന്ന് വന്നാണെന്നാണ്.
ഏതാ ബി ജെ പിയുടെ ഈ തീരുമാനങ്ങളെല്ലാം ഒരു ഭയത്തിന് പിന്നിൽ? കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് എല്ലാ മേഖലയിലും ഇന്ത്യക്ക് മാതൃകയാവുകയാണ്. ഏത് മേഖല എടുത്താലും മനുഷ്യൻ്റെ വളർച്ചയിൽ പുരോഗതിയിൽ ഏതെല്ലാം മാനദണ്ഡമുണ്ടോ ആ മാനദണ്ഡമെല്ലാം എടുത്തു നോക്കുമ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ വിവിധ ഏജൻസികളുടെ കണ്ണിൽ പോലും ഈ കേരളത്തെ തള്ളിമാറ്റാൻ കഴിയാത്ത വിധത്തിൽ അത്രയേറെ മുന്നിലാണ്. അത് തന്നെയാണ് ഈ 20 മണ്ഡലങ്ങളിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കി തന്നത്. പിന്നെ തീർച്ചയായിട്ടും തന്നെയുമല്ല, ഇന്ത്യ ഒരു മതേതര രാജ്യമായി നിലനിൽക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷങ്ങൾക്ക് ശക്തി വേണം. അത് തെരഞ്ഞെടുപ്പ് സമയത്ത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടുകയാണ്. ഒരു കാര്യം കൂടി, അതായത് മിനിസ്റ്ററിൻ്റെ പ്രചാരണം ഏകദേശം ഒന്നാം ഘട്ടം പൂർത്തിയായി, രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിന്. പക്ഷേ ഇതുവരെയും ബി ജെ പി മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇതിന് പിന്നിൽ എന്തെങ്കിലും ഒരു ദുരൂഹമായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് കരുതുന്നുണ്ടോ? അവർ അണ്ടർഗ്രൗണ്ടിൽ എന്താ നടക്കുന്നതെന്ന് നമുക്ക് ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും അങ്ങനെയൊക്കെയുള്ള ചില ഇടത് ക്യാമ്പിൽ നിന്ന് വരുന്ന ചില വിവരങ്ങൾ പ്രകാരം യു ഡി എഫും ബി ജെ പിയും തമ്മിലൊരു അന്തർധാരയാണ് ഇതിന് പിന്നിൽ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ചാൻസ് ഉണ്ടോ? അതൊക്കെ നമുക്ക് ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനൊക്കെ സാധ്യതയുണ്ട്. എന്തായാലും ഇത് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ബി ജെ പിയുടെയും ബി ജെ പിയുടെ നമ്പർ വൺ അജണ്ട. കാരണം ഇടതുപക്ഷം ജയിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷമായിട്ട് നിൽക്കും. ആ അജണ്ടയ്ക്ക് കോൺഗ്രസ് കൂട്ടി നിൽക്കണമെന്നാണോ? കോൺഗ്രസ് ജയിച്ചാൽ കോൺഗ്രസ് ആയിട്ട് നിൽക്കില്ല. അത് ആരെക്കാൾ നന്നായി അറിയുന്നത് ബി ജെ പിയാണ്. അപ്പോൾ അവസാനം നമ്മൾ കണ്ടില്ലേ, കേരളത്തിലെ പ്രമുഖരായ അല്ലെങ്കിൽ കേരളത്തിലല്ല ഇന്ത്യയിലെ തന്നെ അതിപ്രശസ്തനായിട്ടുള്ള നേതാവായിരുന്നല്ലോ ശ്രീ കെ കരുണാകരൻ. അദ്ദേഹത്തിൻ്റെ പുത്രി പറഞ്ഞത് എന്താണ്? പോയി എവിടേക്കാണ് പോയത്? ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? മുരളീധരനായിട്ട് അടക്കം മുരളീധരനടക്കം ബി ജെ പിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തയാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിനെ ബി ജെ പി ഭയപ്പെടുന്നില്ല, ഭയപ്പെടുന്നത് ഇടതുപക്ഷത്തെയാണ്. ഇടതുപക്ഷം വന്നു കഴിഞ്ഞാൽ ചെറിയ നമ്പറായിട്ട് പോലും 17 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിൽ ഇടതുപക്ഷമാണ് പ്രതികരിച്ചത്. ഓരോ വിഷയത്തിലും ഓരോ വിഷയങ്ങളുണ്ടാകുമ്പോൾ ജനവിരുദ്ധ വിഷയങ്ങളുണ്ടാകുമ്പോൾ ജനവിരുദ്ധ നിയമനിർമ്മാണങ്ങൾ നടപ്പിലാക്കുമ്പോൾ നമ്മുടെ നാടിൻ്റെ പൗരസ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ എല്ലാം ഇടതുപക്ഷമാണ്. നമ്പർ കുറവായിരുന്നെങ്കിൽ പോലും വലിയ പ്രതികരണം ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ആശയത്തെ തന്നെ തുടച്ചു നീക്കണമെന്ന് ബി ജെ പി പറയുന്നതിൻ്റെ കാരണം. വിജയത്തോടൊപ്പം ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഉണ്ടോ? അതൊക്കെ ജനങ്ങളല്ലേ ആത്യന്തികമായിട്ട് തീരുമാനിക്കും. ജനങ്ങളൊരു കാര്യം തീരുമാനിക്കും, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ നെഞ്ചേറ്റാൻ തയ്യാറാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നാലും വലിയൊരു പ്രതീക്ഷയിലാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ എൽ എഫ് സ്ഥാനാർത്ഥി. സർക്കാർ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ അതെല്ലാം ജനങ്ങൾ വിലയിരുത്തും. അതിന് ഉത്തരമായി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കും എന്നൊരു പ്രതീക്ഷയാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ രാധാകൃഷ്ണൻ പങ്കുവയ്ക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കപ്പം, റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ പാലക്കാട്.